പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സമുദ്രാ വിഷന്റെ സുപ്രഭാതം. ഇന്ന് നമുക്ക് ഹെഗലിനെ കുറിച്ചറിയാം. ലോകപ്രസിദ്ധനായ ദാർശനികനായിരുന്നു ഹെഗൽ. ചിന്തയിലൂടെ ലോകത്തെപ്പറ്റി പുതിയ തത്വങ്ങൾ കണ്ടുപിടിക്കുന്നവരെയാണ് ദാർശനികർ എന്ന് വിളിക്കുന്നത്. തത്വചിന്തയെ ആശയവാദം എന്നും ശാസ്ത്രീയ ഭൗതികവാദം എന്നും വേർതിരിച്ചാൽ ഹെഗൽ ആശയവാദിയും മാർക്സ് ശാസ്ത്രീയ ഭൗതികവാദിയുമായിരുന്നു. ഹെഗൽ നിന്നുമാണ് മാർക്സ് വൈരുദ്ധ്യവാദം തുടങ്ങിയ ആശയങ്ങൾ സ്വീകരിച്ചത്. 1770 ഓഗസ്റ്റ് 27 ജർമ്മനിയിലാണ് ഹെഗൽ ജനിച്ചത്. 1793 സ്വിറ്റ്സർലാൻഡിലെ ബേണിൽ ഹെഗൽ ഒരു സ്വകാര്യ ട്യൂട്ടറായി ജോലി നോക്കി. അദ്ദേഹം ഇമ്മാനുവൽ കാൻ്റെനെ കുറിച്ച് വിസ്തരിച്ച് പഠിച്ചു, ഗ്രീക്ക് ഗ്രന്ഥങ്ങൾ വായിച്ചു. 1796 ഷേലിംഗുമായി ചേർന്ന് ദ ഫസ്റ്റ് പ്രോഗ്രാം ഫോർ എ സിസ്റ്റം ഓഫ് ജർമ്മൻ ഐഡലിസം എന്ന ഗ്രന്ഥം രചിച്ചു. നെപ്പോളിയന്റെ ഫ്രഞ്ച് സേന ജന ആക്രമിച്ചപ്പോൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു, ബവേറിയയിലെത്തി. ന്യൂറംബർഗ് അക്കാദമിയിൽ അധ്യാപകനായി. നെപ്പോളിയന്റെ കാലം കഴിയുന്നതുവരെ അവിടെ തന്നെ പഠനവും ഗവേഷണവുമായി കഴിഞ്ഞു. തുടർന്ന് ബെർലിൻ സർവകലാശാലയിൽ അദ്ദേഹത്തിന് പ്രൊഫസറായി നിയമനം ലഭിച്ചു. 1831 അദ്ദേഹം ബെർലിനിൽ വെച്ച് അന്തരിച്ചു. ദ സയൻസ് ഓഫ് ലോജിക്, എൻസൈക്ലോപീഡിയ ഓഫ് ദ ഫിലോസഫിക്കൽ സയൻസ്, ഫിലോസഫി ഓഫ് റൈറ്റ്, ഫിലോസഫി ഓഫ് റൈറ്റ് തുടങ്ങി നിരവധി പ്രസിദ്ധങ്ങളായ കൃതികൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്. വിവേകം താനേ വരുമോ? വരില്ല. യത്നിക്കണം, നല്ല പുസ്തകങ്ങൾ വായിക്കണം. അപ്പോൾ എല്ലാവരും നല്ല പുസ്തകങ്ങൾ വായിക്കുക. ശുഭദിനം. സ്നേഹപൂർവ്വം, ബിജു കിഴക്കനേല.